അടുത്ത 25 വർഷം കൊണ്ട് നമ്മുടെ ഈ കേരളത്തെ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങൾക്ക്, അതിൽ തന്നെ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ നിലയിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തണം എന്ന സങ്കല്പത്തോടെയാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സാധിക്കുന്നതാണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കാണും. ചില കാര്യങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ലേ എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ കുറച്ച് വർഷം, ഒരു 4 വർഷം മുമ്പ്, അല്ലെങ്കിൽ 5 വർഷം മുമ്പ് ഈ കിഫ്ബി പുനഃസ്ഥാപിക്കുമ്പോൾ അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ലേ, എവിടുന്ന് പണം കിട്ടാനാണ് എന്ന ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം കേരളത്തിൽ ഉറപ്പുവരുത്താനായിരുന്നു അന്ന് പുറപ്പെട്ടത്. എന്നാൽ ആ 5 വർഷം പൂർത്തിയാകുമ്പോൾ 62,000 കോടി രൂപയുടെ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വിവിധ തലങ്ങളിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ കേൾവിയിൽ കുറച്ചൊരു നടക്കാത്തതാണെന്നൊക്കെ തോന്നുമെങ്കിലും നമുക്ക് സാധ്യമാകുന്നൊരു കാര്യമാണിതൊക്കെ. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത വെച്ച് നാം ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിലെ മധ്യ വരുമാന രാഷ്ട്രങ്ങളുടേതിന് തുല്യമായി നമ്മുടെ സാഹചര്യത്തെ ഉയർത്താൻ നമുക്ക് കഴിയും. അതിനുള്ള വിഭവശേഷി നമുക്കുണ്ട്. അതിന് കാർഷിക രംഗവും വ്യാവസായിക രംഗവും എല്ലാം അതിന് പറ്റിയ രീതിയിൽ അഭിവൃദ്ധിപ്പെടേണ്ടതായിട്ടുണ്ട്. നൈപുണ്യ വികസനം നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാർക്കെല്ലാം തൊഴിൽ നൽകാനാകുന്ന അവസ്ഥയിലേക്ക് എത്തണം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പരമദരിദ്രരായ ഒട്ടേറെ ആളുകൾ, ഒട്ടേറെ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ കണക്കിപ്പോൾ സർക്കാർ എടുത്തു കഴിഞ്ഞു. 60,000 പേരും കുടുംബങ്ങളാണ്. ഇനി അടുത്ത പടി ആ കുടുംബങ്ങളെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വിവിധ നടപടികൾ വേണ്ടി വരും. അതിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയായി, നൂതനത്വ സമൂഹമായി പരിവർത്തിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല രീതിയിൽ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്താനുള്ള നടപടികളുമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുസ്ഥിര വികസനത്തിലും സാമൂഹ്യനീതിയിലും അധിഷ്ഠിതമായ ഒരു നവകേരളം ഒരുക്കുന്നതിനാണ് നാം ശ്രമിക്കുന്നത്. ആ കാര്യത്തിൽ നവോത്ഥാന സംരക്ഷണ സമിതിക്ക് തങ്ങളുടേതായ പങ്ക് നിർവഹിക്കാൻ കഴിയും. അതിന് സഹായകരമാകുന്ന ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഈ യോഗം ചേരുന്നത്. ഇവിടെ യോഗ നടപടിക്രമങ്ങൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കാനും തുറന്നുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനുമല്ല നിങ്ങളെല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.